ശക്തൻ സ്റ്റാൻഡിൽ വീണ്ടും അപകടം ബസ്സും ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു രാവിലെയാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വീണ്ടും അപകടമുണ്ടായത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മുക്കാട്ടുകര സ്വദേശി ഷിനോജിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുത്തൂർ മാനാമംഗലം റൂട്ടിലോടുന്ന അൽഫോൺസമ്മ എന്ന ബസ്സാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത് ഒരാഴ്ച മുമ്പാണ് ശക്തൻ സ്റ്റാൻഡിൽ ബസ് ബസ്സിടിച്ച് വയോധിക മരണമടഞ്ഞത് ചിയാരം കരമ്പറ്റ തോപ്പ് ചിറ്റില്ലപ്പള്ളി ജോസിന്റെ ഭാര്യ മേരിയാണ് മരിച്ചത് ശക്തൻ സ്റ്റാൻഡിലെ ബസ്സുകളുടെ പ്രവേശനം സംബന്ധിച്ചും അശാസ്ത്രീയമായ പാർക്കിംഗ് സംബന്ധിച്ചും നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് അപകടമുണ്ടായപ്പോൾ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ബസ്സുകളുടെ പ്രവേശനവും പാർക്കിങ്ങും പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിരുന്നു യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള ട്രാക്കും യാത്രക്കാർ തലങ്ങും വിലങ്ങും ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും ധാരണയായിരുന്നു എന്നാൽ ചർച്ചകൾ നടന്നതല്ലാതെ പ്രത്യക്ഷ നടപടികളൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല ശക്തൻ നഗറിൽ സീബ്ര ലൈൻ സംവിധാനം ഹമ്പുകൾ വെളിച്ച ക്രമീകരണം ഹമ്പുകളിൽ സ്റ്റഡ് സ്ഥാപിക്കൽ ബസ്സുകൾക്ക് പാർക്കിങ്ങിനായി കൂടുതൽ ഇടം യാത്രക്കാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സൂചനാ ബോർഡ് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നതാണെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ടി സി വി ന്യൂസ് തൃശൂർ